നമസ്കാരം. ഞാൻ അഞ്ജിതിൻ ഡോൺ ബോസ്കോ, ലൈഫ് കൊച്ചിയുടെ പള്ളിപ്പുറം റിപ്പോർട്ടറാണ്. നമ്മൾ വളരെയധികം കോവിഡ് കേസുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുൻകൈയെടുത്ത് നമ്മുടെ SSLC എക്സാംസ് മുടക്കം കൂടാതെ തന്നെ എല്ലാവിധ പ്രോട്ടോക്കോളുകളും പാലിച്ചുകൊണ്ട് നടത്തും എന്ന രീതിയിലൊരു തീരുമാനമെടുത്തത്. അപ്പോൾ അതിന് എല്ലാ അധ്യാപകരും മാത്രമല്ല വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും എല്ലാവരും അകമഴിഞ്ഞ സഹകരണമാണ് പുലർത്തിയത്. അങ്ങനെ എക്സാം നടന്ന ഒരു വിദ്യാലയമായ പള്ളിപ്പുറം സെൻറ്റ് മേരീസ് ഹയർ സ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും തന്നെ അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ചറിയാം. എക്സാമൊക്കെ പാടായിരിക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ എല്ലാം എളുപ്പമായിരുന്നു, നന്നായിട്ട് എഴുതാനൊക്കെ പറ്റി. കോവിഡ് പേഷ്യൻസും സ്കൂളുകളിലും ഉണ്ടാവുമായിരിക്കും. ഇവരോടൊക്കെ അകന്ന് നിൽക്കുക എന്ന് പറയണത് സോഷ്യൽ ഡിസ്റ്റൻസിൻ്റെ പരമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാലും വിഷമ സാഹചര്യം തന്നെ ഇരുന്നു. കൂടെയുള്ള ഒരാൾക്ക് പോസിറ്റീവ് ആവുക, മാറി നിന്ന് എഴുതുക എന്നതൊക്കെ. എന്തുവന്നാലും പരീക്ഷ എല്ലാവർക്കും എഴുതാൻ പറ്റി, അതിനെന്നെ നന്ദി. എല്ലാ പ്രാവശ്യം പരീക്ഷ എഴുതാൻ വരുമ്പോൾ എല്ലാവരായിട്ടും കൂടി ഒരുമിച്ച് വരും, ഒരുമിച്ച് പോകും. ഇപ്രാവശ്യം അങ്ങനെയൊന്നും പറ്റിയില്ല. അന്ന് ഒറ്റക്കിരുന്ന് പരീക്ഷ എഴുതി, സോഷ്യൽ ഡിസ്റ്റൻസ് ഒക്കെ പറഞ്ഞ് വീട്ടിൽ പോകേണ്ടി വന്ന്. എല്ലാ വിദ്യാർത്ഥികളെയും ടെമ്പറേച്ചർ ടെസ്റ്റ് നടത്തിയതിനു ശേഷം മാത്രമാണ് പരീക്ഷ ഹാളിലേക്ക് പ്രവേശിപ്പിച്ചത്. അതുകൂടാതെ എല്ലാവർക്കും എല്ലാവരെയും സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനും അതോടൊപ്പം തന്നെ സാനിറ്റൈസേഷൻ ചെയ്യാനായിട്ട് എല്ലാ ഇവിടെയുള്ള എല്ലാ അധ്യാപകരും ശ്രമിച്ചിട്ടുണ്ട്. കൂടാതെ കോവിഡ് ബാധിച്ച കുട്ടികളെ പ്രത്യേക റൂമിലിരുത്തി തന്നെയാണ് പരീക്ഷ എഴുതിച്ചത്. അവിടെ ഇൻവിജിലേറ്ററായിട്ട് ഡ്യൂട്ടി നോക്കിയ ആളുകൾ PPE കിറ്റ് ധരിച്ച് അതോടൊപ്പം തന്നെ പരീക്ഷ ആരംഭിക്കുന്ന സമയം എല്ലാ കുട്ടികളും പരീക്ഷ ഹാളിലേക്ക് കയറിയതിന് ശേഷം മാത്രമാണ് ഈ കോവിഡ് ബാധിച്ച വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തിച്ചേരുകയും പരീക്ഷ അവസാനിക്കുന്ന സമയത്ത് കോവിഡ് ബാധിച്ച കുട്ടി ഈ വിദ്യാലയത്തിൻ്റെ കോമ്പൗണ്ട് വിട്ടു പോയതിന് ശേഷമാണ് മറ്റുള്ള കുട്ടികൾ പുറത്തിറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. കുട്ടികൾക്ക് ഏകദേശം ഒരു 3 മാസത്തോളമാണ് വിദ്യാലയത്തിൽ വന്ന് ക്ലാസ് ലഭിച്ചത്. വിക്ടേഷ് ചാനലിലെ ക്ലാസ് നടന്നിട്ടുണ്ടെങ്കിലും അധ്യാപകരുടെ മുന്നിലെത്തിച്ചേർന്നതിന് ശേഷമാണ് കുട്ടികൾ പരിപൂർണമായിട്ട് പരീക്ഷ എഴുതാനായിട്ട്. ആ 3 മാസം കൊണ്ട് തന്നെ എല്ലാ അധ്യാപകരും ഈ കുട്ടികളെ പരീക്ഷ എഴുതുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ് തലത്തിൽ നിന്ന് ഫോക്കസ് പോയിൻ്റ് ഓരോ സബ്ജക്റ്റിനും 80% എന്ന നിലയ്ക്ക് പരീക്ഷ പേപ്പറിൽ 80% ഫോക്കസ് പോയിൻ്റിൽ നിന്നും 20% ഔട്ട് ഓഫ് ഫോക്കസ് സിലബസിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈ കൊറോണ കാലത്ത് വളരെ സഹായകരമായി പരീക്ഷ എഴുതാനായിട്ട്. എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഇവിടെ ഡ്യൂട്ടിക്ക് വന്ന 2 അധ്യാപകർക്ക് കോവിഡ് വന്നിട്ടുണ്ട്. അവരുടെ ആരോഗ്യം വീണ്ടിട്ടിട്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ. കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായും വളരെ കെയറിങ് ആയിരുന്നു അധ്യാപകരും. ഇവിടെ ഈ വിദ്യാലയത്തിൽ തന്നെ പ്രധാന അധ്യാപിക അടക്കം വളരെ കെയറിങ്ങോടുകൂടിയിട്ടാണ് ഈ പരീക്ഷ മുന്നോട്ട് കൊണ്ടുപോയത്. കോവിഡ് ബാധിച്ചു കഴിഞ്ഞിട്ടും എല്ലാ കുട്ടികൾക്കും പരീക്ഷ എഴുതാനുള്ള അവസരം ലഭിച്ചു എന്നുള്ളതാണ് ഇതിൽ ഒരു പ്രത്യേകത എടുത്തു പറയാനുള്ളത്. വിദ്യാർത്ഥികളും അധ്യാപകരും നമ്മളുമായി ഷെയർ ചെയ്ത പോലെ തന്നെ വളരെയധികം മുൻകരുതലുകളും സുരക്ഷാ മാനദണ്ഡങ്ങളും എടുത്താണ് ഈ SSLC എക്സാം പൊതുവിദ്യാഭ്യാസ വകുപ്പും അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒന്നിച്ച് കൈകോർത്ത് പൂർത്തീകരിച്ചത്. എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുന്നു. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.